നമസ്കാരം. ഹരിപ്പാട് പപ്പടം കിട്ടാത്തതിനെ തുടർന്ന് തല്ല് നടന്നു എന്ന സംഭവം ഒന്ന് അന്വേഷിച്ചാൽ അടുത്ത കാലത്ത് ഇതുപോലെ പല നിസ്സാര തല്ല് കേസുകളിലും ഉള്ള പോലെ മദ്യമാണ് വില്ലൻ എന്ന് കാണാം. ഇന്നലെ പോയ ഒരു കല്യാണത്തിലും അതിഥിയായി ചെന്ന ആരോ ഒരാൾ മദ്യപിച്ച് എന്തോ വിഷയമുണ്ടാക്കുകയും ഒരു കോളേജ് പയ്യൻ ആ ചെറുപ്പക്കാരനെ ഇട്ട് ചവിട്ടുന്നതും കണ്ടു. അത് കഴിഞ്ഞ് വൈകുന്നേരം ചങ്ങനാശ്ശേരിയിൽ കൂടി നടന്നു വരുമ്പോൾ ഒരു 30 വയസ്സ് പോലും തോന്നാത്ത നല്ല ഉയരമുള്ള ഒരു ചെറുപ്പക്കാരൻ ആടി ആടി മെയിൻ റോഡിലൂടെ വരുന്നത് കണ്ടു. ആട്ടത്തിന്റെ കൂടുതൽ കണ്ട് വണ്ടിയുടെ മുന്നിൽ പെടാതെ വീട്ടിൽ ചെന്നാൽ മതി എന്ന് ആഗ്രഹിച്ചു പോയി. ഏതെങ്കിലും പാവപ്പെട്ട ഡ്രൈവർ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരില്ലല്ലോ. നോക്കൂ, 70s 80s 90s തലമുറയെ ബാധിച്ച മദ്യ അടിമത്തത്തിന്റെ ഒരു എക്സ്റ്റെൻഷനാണ് മില്ലേനിയം കിഡ്സിനെ ബാധിച്ച ഡ്രഗ്സ് അഡിക്ഷൻ. എന്നാൽ മദ്യം പോലെ സ്വീകാര്യത നിയമപരമായി ഉള്ള ഒന്നല്ല ഡ്രഗ്സ്. അവിടെ ഹെൽത്തി ഡ്രിങ്കിങ് ഹാബിറ്റ് എന്ന് പറയുന്ന പോലെ ഹെൽത്തി ഡ്രഗ്സ് ഹാബിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇനി മദ്യപിക്കുന്നത് തെറ്റാണെന്നൊരു വാദം ഇല്ലതാനും. ഒരു സാമൂഹിക ദ്രോഹിയാകാതെ നിത്യേന വണ്ണം മരുന്ന് പോലെ മദ്യം സേവിക്കുന്നവരാകാതെ അതിനെ വല്ലപ്പോഴുമുള്ള സന്തോഷത്തിൻ്റെ അളവ് കൂട്ടുന്ന വിധം ഉപയോഗിക്കുന്ന ഹെൽത്തി ഡ്രിങ്കിങ് ഹാബിറ്റുള്ള ജനതയാകാൻ നമുക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം. മദ്യമോ പുകവലിയോ ഡ്രഗ്സോ എന്തുമാകട്ടെ, അത് ചിലവുള്ള ഏർപ്പാടാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നമുക്കോ നമ്മുടെ കുടുംബത്തിനൊപ്പമോ സന്തോഷകരമായി ചിലവഴിക്കാനുള്ളതാണ്. അങ്ങനെ ചിലവഴിക്കുമ്പോൾ സർക്കാരിന് പരോക്ഷമായി നികുതിയിലൂടെ വരുമാനം ലഭിക്കുന്നുണ്ട്. നമ്മൾ നിത്യ മദ്യപാനിയായി ആരോഗ്യവും കളഞ്ഞ് കുടുംബത്തെ സന്തോഷവും കളഞ്ഞ് കുട്ടികളെ ലഹരി ശീലിപ്പിക്കാൻ മാതൃകയായി സർക്കാരിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. വാർത്തകളിൽ നിന്ന് മദ്യപാനം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളെ ആണെങ്കിൽ ഡ്രഗ്സ് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആണെന്ന് കാണാം. തങ്ങളുടെ ജനത മദ്യപിച്ചും ഡ്രഗ്സ് ഉപയോഗിച്ചും നശിക്കുന്നതിലും അവരുടെ കുടുംബം തകരുന്നതിലും ഒരു മത നേതാക്കൾക്കും ജാതി നേതാക്കൾക്കും വിഷമമില്ല. ഒരു കാലത്ത് RSS-കാർ എന്നാൽ ശാഖയിൽ പോകുന്നവരിൽ മദ്യപാനവും പുകവലിയും എന്ന് വേണ്ട ഒരു ദുശീലവുമില്ലാത്ത വ്യക്തി നിർമ്മാണം ലക്ഷ്യമാക്കിയവർ ആയിരുന്നു. ഇന്ന് ശാഖകൾ കുറഞ്ഞതുകൊണ്ടാണോ എന്തോ മദ്യരഹിത ഓണം എന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചവരിൽ പലരും പഴയ ശാഖാസംഖികളും കൂടെയായിരുന്നു. ഇതൊക്കെ RSS നേതൃത്വം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 10 ദിവസം പോലും മദ്യപിക്കാതെ ഇരിക്കാൻ കഴിയാത്ത ജനതയായി ഹിന്ദു സമൂഹം മാറി എന്നത് ഇവിടുത്തെ ഒരു ജാതി സംഘടനയോ മതസംഘടനയോ അലോസരപ്പെടുത്തുന്നില്ല. കല്യാണമായാലും മരണമായാലും സന്തോഷമായാലും സങ്കടമായാലും മദ്യം നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയത് എങ്ങനെയാണ്? നമുക്കിപ്പോൾ റോഡിലൂടെ സമാധാനമായി വണ്ടി ഓടിച്ചു പോകാൻ കഴിയുന്നില്ല. എപ്പോഴാണ് ഒരു മദ്യപാനി ആടി ആടി വണ്ടിയുടെ മുന്നിൽ വീഴുക എന്നോ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവർ നമ്മുടെ മുകളിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റുക എന്നോ പറയാൻ പറ്റില്ല. നോക്കൂ, നമ്മൾ കരുതുന്നതിനേക്കാൾ ഗുരുതരമാണ് സാഹചര്യം. സാമൂഹിക ദ്രോഹിയാകാതെ കൂട്ടായ്മകളിലോ പങ്കാളിയുമായോ ഒഴിവു സമയത്ത് മദ്യപിക്കാൻ കഴിയുന്ന മാനസികാരോഗ്യമുള്ള ഒരു ജനതയായി നമുക്ക് മാറാൻ കഴിയുകയില്ലേ എന്നതാണ് ചോദ്യം. മദ്യപാനത്തെ ഇത്രയധികം ഗ്ലോറിഫൈ ചെയ്ത് നടക്കുന്ന ആണുങ്ങൾ മനസ്സിലാക്കേണ്ടത് വീട്ടിലെ പെണ്ണുങ്ങളും കൂടി നിങ്ങളെപ്പോലെ അടിച്ച് ഓഫായി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ സാഹചര്യം ലഭിക്കുകയില്ലായിരുന്നു എന്നതാണ്. ആണുങ്ങളുടെ മദ്യപാനത്തിൻ്റെയും ആദ്യ ഇര ഇവിടെ സ്ത്രീകളാണ്. വീട്ടിലെ പീഡനം മാത്രമല്ല, സമൂഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് താഴുമ്പോഴൊക്കെ അതിലെ ആദ്യ ഇരകൾ സ്ത്രീകളായിരിക്കും. മാറേണ്ടത് അടിച്ച് ഓഫായി നടക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം എന്ന് ചിന്തിക്കുന്ന നറേറ്റീവാണ്. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർ ഷെയിം ചെയ്യപ്പെടണം. 10 ദിവസം പോലും മദ്യം ഒഴിവാക്കാൻ കഴിയാത്ത, മദ്യമില്ലാതെ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത കുടുംബത്ത് നിങ്ങളാൽ സന്തോഷം കണ്ടെത്താനാവാത്ത അത്രയും ഗതികെട്ടവന്മാരാണോ നിങ്ങളുടെ അച്ഛനോ സഹോദരനോ ഭർത്താവോ മകനോ ഒക്കെ എന്ന് ഓരോ മകളും സഹോദരിയും ഭാര്യയും അമ്മയും ഒക്കെ ചിന്തിക്കണം. അവരോട് നിങ്ങൾ ചോദിക്കണം, ഹെൽത്തി ഡ്രിങ്കിങ് ഹാബിറ്റ് ലക്ഷ്യമിട്ട് ഈ ഓണം മദ്യരഹിതമായി ആഘോഷിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ എന്ന്. കൂടുതൽ മദ്യപിക്കുക, അടിച്ച് ഓഫാവുക എന്നതൊന്നും വലിയ കഴിവൊന്നുമല്ല. അല്പലഹരിയിൽ കുഴി നിർത്താൻ കഴിയുക എന്നതാണ് കഴിവ്. അല്ലെങ്കിൽ മദ്യമില്ലാതെ ആഘോഷിക്കാൻ സാധിക്കുന്നതാണ് കഴിവ്. അങ്ങനെ ജീവിക്കുന്നവരോട്, ജീവിതം അങ്ങനെ ആസ്വാദ്യകരമാക്കുന്നവരോട് എല്ലാ സ്നേഹവും ബഹുമാനവും. നിങ്ങളാണ് രാഷ്ട്രശില്പികൾ. സമൂഹത്തിനുതകുന്ന വിധം നന്നായി സന്തോഷകരമായി ജീവിക്കുക എന്നത് ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയ ആണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.